നമസ്കാരം. ദിലീപിനെ മലയാളി എത്ര കണ്ട് വെറുക്കുന്നു എന്ന് കോടതിക്ക് മുന്നിലെ കൂക്കിവിളി വിളിച്ചു പറയുന്നു. ലൊക്കേഷനിലെ തെളിവെടുപ്പും ജനരോഷത്താൽ തടസ്സപ്പെട്ടു. അയലത്ത പയ്യൻ, ജനപ്രിയ നായകൻ എന്നൊക്കെ സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ചിരുന്ന താരത്തിനോട് പ്രതികാരദാഹമാണ് മലയാളി മനസ്സിന് ഇന്ന്. അഭിഭാഷകരോടും അനുനയമില്ല, അല്ലെങ്കിൽ രാംകുമാറിനെ പോലെ ആദരണീയനായ അഭിഭാഷകനും കൂവൽ കേൾക്കേണ്ടി വരില്ലായിരുന്നു. റിമാൻഡ് റിപ്പോർട്ട് കടുപ്പിച്ച പോലെ ജാമ്യാപേക്ഷയിലും പ്രോസിക്യൂഷൻ പിടിമുറുക്കും എന്നുറപ്പ്. വൈരാഗ്യ കഥയായി ഈ കേസ് പര്യവസാനിക്കുമെന്നും പോലീസിന്റെ നീക്കം തോന്നിക്കുന്നില്ല. ഭൂമി ഇടപാടുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നത് ദിലീപിന് വിനയാകും. നായകനെ പ്രതിനായകനാക്കിയ പോലീസിന്റെ അടുത്ത പുറപ്പാട് പഴുതടച്ചുള്ള നിയമയുദ്ധത്തിനോ എന്ന നിരീക്ഷണം ശക്തമാകുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1, ദിലീപിനെ കാണുമ്പോൾ കൂക്കിവിളി ഉയരുന്നത് കേരളത്തിന്റെ പ്രതിഷേധം ആളിക്കത്തുന്നതുകൊണ്ടോ? 2, അഭിഭാഷകനോട് പോലും ജനരോഷം മുഴങ്ങുന്നത് ഹീനകൃത്യത്തിനെ ന്യായീകരിക്കാതിരിക്കാനോ? 3, തെളിവെടുപ്പിന് പോലും പുറത്തിറക്കാതിരുന്നാൽ അന്വേഷണ പുരോഗതി അവതാളത്തിലാകുമോ? 4, 3 ദിവസത്തെ കസ്റ്റഡി മതിയെന്ന പോലീസിന്റെ സമീപനം തെളിവുകൾ കിട്ടിയെന്നതിൻ്റെ വ്യക്തമായ സൂചനയോ? 5, ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റിയത് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വൈകിച്ചോ? 6, ഭൂമി ഇടപാടുകളിലേക്കും അന്വേഷണം നീങ്ങിയാൽ വ്യക്തിവിരോധത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ജനരോഷം ജനപ്രിയനോട് മാത്രമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്ത 1.5 മണിക്കൂർ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സിനിമാ പ്രവർത്തക ഭാഗ്യലക്ഷ്മി, കോൺഗ്രസ് വക്താവും മുൻ എംഎൽഎയുമായ ജോസഫ് വാഴയ്ക്കൻ, കേരള ജനപക്ഷം പ്രതിനിധി പി സി ജോർജ് എംഎൽഎ, ബി ജെ പി നേതാവ് വി വി രാജേഷ്, സംവിധായകൻ എം എ നിഷാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി അബ്രഹാം എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരിടവേള